എല്ലാവർക്കും റൈഡ് വിത്ത് എസ്ക്യുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൂമ്പള്ളി പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണുവാനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നാസർ എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തതാണ് ദുബൈയിൽ. നാസർ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിപ്പോൾ നാസറെ ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് വിളിച്ചതാണ്, അപ്പോൾ റിപ്ലൈ കണ്ടില്ല. ഇവിടെ എത്താനായപ്പോഴാണ് കോള് വന്നത്. അപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ നാസർ വന്നിട്ട് യാത്ര തുടരും. അപ്പോൾ നാസർ എത്തിയിട്ടുണ്ട്. ഇനി നാസറിൻ്റെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങളല്ല, ഞാൻ ഇപ്പോൾ പോവല്ലെന്നാ. അപ്പോൾ നാസർ മുന്നിലോട്ടോ. അയ്യപ്പം കൂടെ ക്ഷേത്രം എന്താ കാഴ്ച, അടിപൊളി കാഴ്ച, സൂപ്പർ വൈബാണ്. ഇവിടെ ഒരു കുളിക്കടവുണ്ട്, നല്ല സൗകര്യത്തിൽ ഇറങ്ങിയൊക്കെ കുളിക്കുക. എന്താ പേര്? ഇവിടെയുള്ള ഇവിടെ തന്നെ വീടൊക്കെ ഇവിടെ. അതെയാ, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബിലേ. അപ്പോൾ ഒരു നമ്മളെ ഞാൻ ഇവിടെ ഒരു മനുവീരാണ്. അപ്പോൾ ഒരു മനുവീര നേരിയങ്കോട്ട് സ്കൂളൊക്കെ അല്ലേ, ഇസ്ലാമിക് ഹൈസ്കൂൾ, അതിൻ്റെ അടുത്താണ്. ആ അപ്പോൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു കരിങ്കൽ മതിലില്ലേ കുടിവെള്ളത്തിൻ്റെ, ആ വീട്ടിൽ. അതെ, ആ ഉണ്ണി, അത് ശരി. ചേട്ടൻ്റെ പേരെന്താ? ജനാർദ്ദൻ അല്ലേ. ഉണ്ണി നമ്മളെ എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ അച്ഛനൊക്കെ നമ്മളെ വീടായിട്ട് നല്ല ബന്ധപ്പെട്ട, ആ ഉപ്പുള്ള കാലത്തിട്ട്, ഉപ്പപ്പോ ഇല്ല. അപ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നാട്ടിൽ, ദുബായിലായിരുന്നു. അതെ, ആ ശരി. ആഹ്ഹാഹാ ആ ശരി, കാണാം. ഓക്കെ, താങ്ക്സ്. നടക്കാനിറങ്ങിയ ചെരുപ്പിടില്ല? ആ കുറച്ച് നടക്കണം. ആ ആ ശരി. അങ്ങനെ ഒരേ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴാണ് നമ്മളെ നാടായിട്ട് ബന്ധപ്പെട്ടവരാണെന്നുള്ളതൊക്കെ മനസ്സിലാകണം. ഇവിടെ തട്ടുകട ഉണ്ട്, ഇവിടെ മൂന്ന് ആൾക്കാരുണ്ട്, അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമ്മളൊക്കെ എന്ത് ചെയ്യണ്, നാട്ടിൽ തന്നെ? ആ അതെ. ആ എവിടെയാണ്? ദുബൈയിലെവിടെ? ദുബൈയിലെവിടെ? ആ അതെ, നമ്മൾക്കൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളാണെല്ലാം. അവിടെ നാട്ടിൽ തന്നെ? അതെ, ആ ശരി. എന്നാ പരിചയപ്പെട്ട സന്തോഷം. എന്താണ് ചേട്ടാ വിശേഷം? ഇന്ന് പരിചയപ്പെടാൻ വെച്ചിട്ട് വന്നാണ്. ഏ ഇവിടെ കുറേ നാളായി അപ്പോൾ ഈ തട്ടുകട? രണ്ടു കൊല്ലായില്ല. ഇവിടെ തന്നെ വീട്? എവിടെ? മുല്ലശ്ശേരിയാ. പേരെന്താ പറഞ്ഞു? മാസ്ക് ഒന്ന്. പേര്? പേരെന്താ പറഞ്ഞു? ഹരിദാസ്. ആ അപ്പോൾ ഈ കരിപരി ഐറ്റംസുകൾ മാത്രം അല്ലേ, വേറെ? ആ ഫാസ്റ്റ് ഫുഡ്, ആ ബോട്ടിയൊക്കെ. ആ ഉച്ചക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല, ഈ ഐറ്റംസുകൾ തന്നെ ഉണ്ടാവുള്ളു. ആ വൈകിട്ട് ഇവിടെ ആൾ കൂടുതൽ വരുമോ ഈ ഭാഗത്ത്? ആ ആ ആ ശരിയാ. ആ അതെ അതെ, ആ ഇപ്പൊ കുഴപ്പമില്ലാതെ പോണല്ലേ. അപ്പൊ ശരി ട്ടാ, താങ്ക്സ്. വരുമ്പോ കുടിക്ക.
അവിടെ ഒരു പയ്യൻ ചൂണ്ടുന്നുണ്ട്, അവനോട് ചോദിക്കാൻ വരുന്നത്. എന്തോ വല്ലതും കിട്ടിയാ? ഒന്നുമില്ല. ഇവിടെ എന്തുണ്ടോ വേറ്? കാളാഞ്ചി ചെമ്പല്ലൊക്കെ ഉണ്ടാവും പറഞ്ഞു. ആ ഇപ്പോൾ വന്നിട്ടുള്ളതെന്നുണ്ടല്ലേ. ആ ഇവിടെ അധികം ആഴുണ്ടാ? ആ അത്രേ ഉള്ളല്ലേ, അതിൻ്റെ കാലിൻ്റെ അടിപ്പാൻ കാണും അല്ലേ. അതെ, ഇനി കുറഞ്ഞ് കുറഞ്ഞ് വരും വെള്ളം അല്ലേ. ഇത് എവിടുത്തെ ഷട്ടർ തുറക്കുമ്പോൾ കണ്ട് വെള്ളം വരുന്നേ? പീച്ചിയ അതോ വാഴാനിയാ? വാഴാനിയ. നല്ല ഭംഗിയുള്ള പാലാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്. കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ കൂടി അവനെ കാര്യമായിട്ട് പൊട്ടുപൊളിയൊന്നുമില്ല. എന്നാൽ രണ്ട് സൈഡിൽ കൂടെ നടക്കാൻ ചെറിയൊരു ഫുട്പാത്ത്, അപ്പം അങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. സൂപ്പർ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇനി വൈകുന്നേരം വന്നാൽ വേറെ രൂപത്തിലാവും നമുക്ക്. നല്ല പടിഞ്ഞാറെന്നുള്ള സൂര്യൻ്റെ ആ നീണ്ട അടിച്ചിട്ട് ചുവപ്പ് കളറിലായിരിക്കും കാണാം. അവിടെ ഒരാൾ ചൂണ്ടുന്നുണ്ട്. ഇല്ല കിട്ടിയാ? ഒന്നായിട്ടില്ലല്ലേ. അത് ശരി. ഇവിടെ സാധാരണ ചെമ്പല്ലി ഇതൊക്കെ ഉണ്ടാവുന്നോണല്ലേ, കാളാഞ്ചി. സെറ്റപ്പ് ചൂണ്ടലായപ്പോ ഒന്നും കിട്ടണില്ല. അല്ല ഇനി എന്താ പരിപാടി? പോയി നോക്ക. കണ്ണോത്ത് കൂമ്പുള്ളി റോഡ്. ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാ അല്ലേ. അല്ലേ അങ്ങനല്ലേ പരിപാടി? ഈ ഭാഗല്ലേ. അപ്പൊ അതാ ഞങ്ങള്. എന്താ സ്ഥലത്തിന്റെ പേര് നാസറേ? കൂമ്പുള്ളി കണ്ടേങ്ങാത്ത് ഏരിയ. കണ്ടേങ്ങാത്ത് ഏരിയ. കൂമ്പുള്ളി കണ്ണേങ്ങാത്ത് ഏരിയ അല്ലേ. കണ്ടേങ്ങാത്ത. ആ കണ്ണേങ്ങാത്ത്. ആ കൂമ്പുള്ളി കണ്ണേങ്ങാത്താണ്. ഓക്കെ. ഇവിടെ നല്ല നല്ല എന്താ പറയുക, സൂപ്പർ സൂപ്പർ വൈബാണ്. അപ്പോൾ അതാ ഈ കനാലാണ് നമ്മളെ കൂമ്പിളി പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ കാണുന്ന കനാലാണ്. ഇവിടെ ഒക്കെ നല്ല വെള്ളം ഉണ്ട് അല്ലേ നാസറേ? അങ്ങോട്ട് വെള്ളം അധികമല്ല ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക്. നല്ല ഉയർച്ച ഉണ്ട് ഈ ഭാഗേ. കാരണം ഇതെവിടം വരെ പോയി കനാല് അറിയോ? വല്ല ഐഡിയ? ആ വിഭാഗം കവർ ചെയ്തിട്ട് പോവാം നമുക്ക്. ഇനി അങ്ങോട്ട് തീങ്ങാം അല്ലേ, ആ ഭാഗത്തേക്ക് പോവാ.
കൂമ്പുള്ളി കണ്ണേങ്കാത്ത് റോട്ടിലാണുള്ളത്. ഈ ഭാഗത്തൊക്കെ ആദ്യമായിട്ട് വരുന്നത്. നാസർ വന്നില്ല എന്നുണ്ട് അല്ലേ? കാട്ട കാര ഇടിഞ്ഞിട്ടാ നിക്കണെന്നോണ്. ആ ശരിയാ. അപ്പോൾ അതാ ഞാനും നാസറും നാസറിൻ്റെ ഏറ്റവും വളരെ അടുത്ത ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരേ സ്ഥലത്ത് ദുബായിൽ. ഇപ്പോൾ നാസറിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ ഈ ഭാഗത്തേക്കൊക്കെ വരാനുള്ള പരിപാടി ഇട്ടിട്ട് ഇന്നാണ് ഇപ്പോൾ അതിനുള്ള ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഈ കൂമ്പുള്ളി പാലത്തിൻ്റെ അടുത്തുള്ള കനാലിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കനാലിൻ്റെ ഭാഗത്ത് കൂടി വന്നപ്പോഴാണ് ഇവിടുത്തെ എന്താ പറയുക ഭംഗിയൊക്കെ സൂപ്പർ സൂപ്പർ വൈബാണ്. നല്ല കാഴ്ചയാണ്, അടിപൊളി കാഴ്ചയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണുക. അതിപ്പോൾ വൈകുന്നേരം വന്നാൽ അതിലും വേറെ ഭംഗി, നല്ല രസമുള്ള കാഴ്ചയായിരിക്കും. ദൂരൊക്കെ പോയിട്ട് പല കാഴ്ചകളും അതെ, പക്ഷെ നമ്മളടുത്തുള്ളതുണ്ടല്ലോ. ആ ഭംഗിയുള്ളത് നമുക്ക് ക്യാമറയിൽ വരുമ്പോഴാണ് അതിന്റെ. ആ അതാണ് ചിലത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് ചിലർ ചോദിക്കുന്നത് ഏതാ സ്ഥലം, ഇത്ര ഭംഗിയുള്ള സ്ഥലം തന്നെയാണോ ചേറ്റുവാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ കണ്ടപ്പോൾ ചോദിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ നല്ല വെള്ളമാണ്, ഇവിടെയൊക്കെ ഇതിലൊരു ബോട്ട് സർവീസ് നടത്താനുള്ള വെള്ളമുണ്ട് അല്ലേ. അപ്പം അത്ര വെള്ളം അങ്ങോട്ട് കാണുന്നില്ല ആ ഭാഗത്തേക്കൊന്നും. ആ ഭാഗത്തേക്ക് നല്ല വെള്ളമുണ്ട്, അതും നല്ല രസം. അതിലൊക്കെ ഈ ബോട്ട് സർവീസ് നമ്മൾ ഈ തേക്കടിയിലൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇളകാതെ കിടക്കുന്ന വെള്ളമാണ്. അതുപോലെയുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയാണ്. ആ അതെ അതെ, ഇപ്പൊ ഇവിടെ ഉള്ളവർ തന്നെ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരും. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ ആ ഭാഗത്തേക്ക് അല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനി കിഴക്ക് ഭാഗത്തേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്, അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടുന്ന് നീങ്ങാമല്ലേ. അപ്പൊ അതാ കണ്ടില്ലേ അടിപൊളി അടിപൊളി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇറക്കാണ് ഇവിടെ, അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എന്താ കാഴ്ച. കണ്ടില്ലേ എന്താ രസം ഈ ഭാഗത്തേക്കൊക്കെ. പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇത്ര ദൂരത്തേക്ക് കാണുന്നില്ല, അവിടെ ഒരു വളവുണ്ട് രണ്ട് ഭാഗത്തും. പടിഞ്ഞാറ ഭാഗത്തേക്ക് നോക്കിയാൽ കുറച്ച് കാണും, പക്ഷെ കിഴക്കോട്ട് നോക്കുമ്പോൾ ഇത്ര ലോങ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതൊന്നും ഈ ഭാഗങ്ങളൊന്നും കാണാതെ വന്നത്.
പാടം പ്രങ്കാനാല്. ആ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കാഴ്ച ഒന്നുകൂടി മാറി. മരങ്ങൾ, വലിയ മരങ്ങൾ അരണ്ട്. ചൂണ്ടാൻ പോവാമോ? എന്ത് വിശേഷങ്ങൾ? സുഖല്ലേ? പിന്നെ ഇതിൽ ഇനി നേരെ എത്ര പോകാൻ പറ്റും? ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി, വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. യൂട്യൂബില് പെരുവല്ലൂരാ. ഇങ്ങോട്ട് ടേൺ ചെയ്യാൻ വഴിയൊന്നുമില്ല ഇനി. അതെ, ഇങ്ങോട്ട് എപ്പുറത്ത് കിടക്കാനല്ലേ. ആ വണ്ടികളങ്ങനെ പോവില്ലേ? അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ആ റോഡ് പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അതെ, അത് ശരിയാ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഇനി നിങ്ങളുണ്ടാവും. ഏഹ്, റൈഡ് വിത്ത് എസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് നോക്ക് കേട്ടാ. എവിടെ ചൂണ്ടാൻ പോണ? ഇവിടെ തന്നെ കനാലിൻ്റെ അവിടെ. ആ ശരി എന്നാൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ വണ്ടി ഇവിടെ നിർത്താം. അപ്പോൾ കണ്ടില്ലേ, ഒരു ഭാഗം പാടം, ഇതാ ഒരു ഭാഗം കനാൽ. അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ച. ആ ഇവിടെ കൊയ്യാനായിട്ടില്ല അല്ലേ, കുറേ ഭാഗമൊക്കെ കൊയ്യാനായതിപ്പോൾ ഈ മഴക്ക് നശിച്ചു. ആ ഇവിടുത്തതായിട്ടില്ല. ഇതിപ്പോൾ മുല്ലശ്ശേരി കോൾപാടല്ലേ അല്ലേ, അതിൽ പെട്ടതാ ഈ ഭാഗം? മുല്ലശ്ശേരി കോള അതിൽ പെട്ടതാണോ അറിയോ? അത് ഈ കൃഷിക്കാരോട് ചില അറിയുള്ളോ. രണ്ട് കോളാണ് അത്ര ഉള്ളത്, പൊന്നാനി കോളും തൃശ്ശൂർ കോളും. അപ്പോൾ പൊന്നാനി കോളിലാണ് ഈ സ്രായിക്കടവൊക്കെ വരിക. തൃശ്ശൂർ കോള് നമ്മളെ ശോഭാ സിറ്റി അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇരിങ്ങാലക്കൂടെ വരെ അത്രേ. തൃശ്ശൂർ കോള് ഏറ്റവും വീതി വിസ്താരം വലുപ്പം കൂടുതൽ തൃശ്ശൂർ കോളാണ്. അപ്പോൾ അതൊക്കെ പുതിയ അറിവാണ്ട്ടാ. നമ്മൾ ഈ പാടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം കോള് 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 എന്ന് പറയും. പിന്നെ ഇവിടുന്ന് മെല്ലെ നീങ്ങല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് വന്നത് ആ ഭാഗത്ത് നിന്ന്. ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ? രണ്ട് കിലോമീറ്റർ പോകുന്നത് നമ്മൾ ഇല്ലല്ലേ. ആ പോകുന്നുണ്ടാവും. ഇനി എന്ത് ചെയ്യണം ഇവിടുന്ന്? ഇങ്ങനെ പോവാം അല്ലേ. ഓക്കെ, എന്നാൽ മുന്നേ വിടും. ആ ഈ ഭാഗത്തുള്ളൊരു വഞ്ചിക്കാരൻ കിട്ടണം, ഇതൊന്ന് അന്വേഷിക്കേ. അപ്പം നമുക്കൊരു ദിവസേ വഞ്ചിയിൽ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങാം, നല്ല രസമായിരിക്കും. ഒരു 4 മണിക്ക് വന്നാലേ, 1 മണിക്കൂർ. അപ്പോൾ ഈ ഭാഗത്തുള്ളൊരു അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ചേട്ടൻ വരുന്ന സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ. ഓക്കെ. മോട്ടർ അടിക്കണ വലിയ ആ ഇപ്പോഴത്തെ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അടിക്കണ കനാലിലേക്ക്. എന്താ ഞാൻ നേരത്തെ അവിടെ അത് കനാലത്തെ വെള്ളം അവിടെ അതിലേക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് വിടരുവല്ലേ? ആ കഴിഞ്ഞ് വരുമ്പോ കണ്ടു ഭയങ്കരായിട്ട്. അതെന്താ സംഭവം? അല്ല അത് കൃഷിക്കുള്ള വെള്ളം അടിക്കണോ? ഇവിടുന്ന് അങ്ങോട്ടല്ലല്ലോ. ആ അതാ ചോദിച്ചത്, ഞാൻ ഇവിടെ വെള്ളം കൂടിയപ്പോ അങ്ങോട്ട് അടിക്കുന്നു. ആ അതാണ്, അത് ഞാൻ കണ്ടു, പക്ഷെ നിർത്തി എടുക്കാൻ പറ്റിയില്ല. ഈ വണ്ണുള്ള പൈപ്പ് എല്ലാവർക്കും കൊടുക്കണം. അതൊക്കെ ഈ ഗവൺമെന്റ് അഗ്രികൾച്ചറിൽ പെട്ടതന്നല്ലേ. അത് ഗവൺമെന്റ് അല്ലേ പൈസ അടക്കുന്നത്? ഇത് കൃഷിഭവനല്ലേ. കൃഷിഭവനല്ലേ പോവാ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കൊറേ സ്ഥലത്തൊക്കെ ഇപ്പൊ കൊയ്യാനായി കൃഷി നശിച്ചു എന്നൊക്കെ പറയുന്നല്ലേ ഈ പ്രശ്ന കാലാവസ്ഥ. അപ്പൊ സുരേന്ദ്രൻ ചേട്ടാ, അപ്പൊ ഞാൻ വിളിക്കാം. മറ്റേ സജീവന്റെ നമ്പറ് അപ്പൊ തരണം കേട്ടാ. ആ പോട്ടെ. ഞങ്ങൾ ഈ പാലത്തുമ്മൽ കൂടെ ഈ പാലത്തുമ്മലൂടെ ഞങ്ങൾ കയറുന്നില്ല, കാരണം ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1.5 അടിയൊക്കെ തട്ടും. പിന്നെ ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിയും ഇല്ലേ നാ സാറേ. ആ അപ്പം അതാ ഇവിടെ വഞ്ചിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ വഞ്ചിയിൽ കുറച്ച് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിനുള്ള ആളെ മൂപ്പര് തരാമെന്ന് പറഞ്ഞു.
മരത്തിൻ്റെ മുകളിലാണ്. അപ്പൊ സൂര്യേന്ദ്രൻ ചേട്ടൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാസറേ അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞു. സജീവൻ പറഞ്ഞിട്ട് ഒരാളാണ്, മൂപ്പരെ വഞ്ചിയുണ്ട്. മൂപ്പര തന്നെ തുഴഞ്ഞോളും. തുഴേണ്ട പരിപാടി നമുക്ക് നടക്കൂല. നമ്മൾ തുഴഞ്ഞാൽ ചിലപ്പോൾ കിഴക്കോട്ട് പോണ വഞ്ചിയെ പടിഞ്ഞാട്ട് പോകും. അതെ. അപ്പൊ ഇത് ഈ സാധനം റെഗുലേറ്റർ കം ബണ്ടാണ് അല്ലെ? റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ബണ്ടല്ല, ബ്രിഡ്ജാണ്. ബണ്ടൊന്നും പറയും അല്ലേ? എനാമ ബണ്ട് എന്നൊക്കെ പറയലില്ലേ? അപ്പോൾ ഇത് ആ കൃഷിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം തുറന്ന് വിടാനും, വെള്ളം കൂടുതലുള്ള സമയത്ത് വെള്ളത്തിന് കനാലിൽ കൂടെ വെള്ളം കൂടുതൽ വരികയാണെങ്കിൽ അപ്പോൾ തടഞ്ഞു വെക്കാനും കൂടിയാണ്. തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഷട്ടർ കണ്ട, അപ്പോൾ താത്തിയിട്ടിരിക്കുകയാണ്. ഷട്ടർ താത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ല എന്താണ് കാഴ്ച. കാലത്ത് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ കുറേ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. കോൾപ്പാടത്തേക്കല്ലേ പോകുന്നത്? അപ്പോൾ അവിടെ പോയാൽ ഇങ്ങനെ സ്രായിക്കടവിൽ പോയ പോലെ, ഉപ്പുങ്ങൽ കടവിൽ പോയ പോലെ, അതുപോലെയുള്ള കാഴ്ചകൾ തന്നെ ആയിരിക്കും ഒരു ആവർത്തന വിരസത വ്ളോഗ് കാണുന്നവർക്ക് ഉണ്ടാകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അത് മാറി. സൂപ്പർ വൈബാണ്. അവിടെ കണ്ട ആ ഭാഗത്തൊരു ഉയർന്ന കുന്ന് പോലെ, അത് ഏതാ ഭാഗം കേട്ടാ? ഒരു കൊടി വച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറ്റണോ? നല്ല രസമായിരിക്കും അതിന് മുകളിൽ കയറിയാൽ. അത് പെരുവല്ലൂർ കോൾപ്പാടം എന്നാണ് പറഞ്ഞത് സുരേന്ദ്രൻ ചേട്ടൻ. പെരുവല്ലൂർ കോൾപ്പാടവും തൃശ്ശൂർ കോളിൽ പെട്ടതാണ്. സ്രായിക്കടവ്, പൊന്നാനി, അതൊക്കെ അത് പൊന്നാനി അല്ലെ, പുങ്ങൽക്കടവ് പാടങ്ങളൊക്കെ പൊന്നാനി കോളിൽ പെട്ടത്. ഇതൊക്കെ തന്നെ കാണുമ്പോൾ ഒരു സുഖല്ലേ മനസ്സിന് അല്ലേ? നമ്മളെ നാട്ടിൽ കൃഷി ഉണ്ട്. കൃഷി അങ്ങനെ നശിച്ചു പോയിട്ടില്ല എന്നുള്ളത്. അതെ, കുറേ കൃഷി സ്ഥലങ്ങൾ നികത്തിപ്പോയി ഇപ്പോൾ ശോഭാ സിറ്റിയുടെ ഭാഗമൊക്കെ അല്ലേ? അല്ലേ, ശോഭാ സിറ്റിയൊക്കെ എവിടെ വന്നുള്ളത് അല്ലേ? അങ്ങനത്തെ കൃഷി സ്ഥലത്തല്ലേ വന്നുള്ളത്? അപ്പം അതുപോലെ കുറേ ബിൽഡിങ്ങുകൾ നികത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കൃഷിസ്ഥലമൊക്കെ ഇത് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നിയമങ്ങളൊക്കെ കർശനാക്കിയിട്ടുണ്ടെന്ന് പറയണം. ഒരു ഓഫ് റോഡ് റൈഡിങ്ങിൻ്റെ ഫീലിംഗ് കിട്ടും ഇതിൽ പോയാൽ. അത്ര അങ്ങോട്ട് ഇല്ലെങ്കിലും ചെറുതായിട്ട് ചില ഭാഗത്തൊക്കെ ഇടക്കൊക്കെ ഇങ്ങനത്തെ റൈഡിങ് രസമാണ്. ഇപ്പൊ തെങ്ങും തോപ്പൊക്കെ കണ്ടില്ലേ, നല്ല ഉഷാറ് തെങ്ങുകളാണ്. വെള്ളത്തിന് ക്ഷാമല്ല, കനാലടുത്തുള്ള കാരണം നനക്കാൻ, വേനൽക്കാലത്ത് നനക്കാനൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. സുഖല്ലേ? ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും താരാണ് ഇപ്പോൾ ഒരു ഹെൽമെറ്റൊക്കെ വെച്ച ആള്. എനിക്ക് മൂപ്പരെ അറിയില്ല, മൂപ്പരിക്ക് ഇന്നെ അറിയില്ല. എന്നാലും നമ്മളിങ്ങനെ വഴിയിൽ കാണുന്നവരൊക്കെ ഒന്നിങ്ങനെ വിഷ് ചെയ്ത് പോകുമ്പളേ അവർക്കൊരു സന്തോഷം. അളിന്നെ വിഷ് ചെയ്തല്ലോ, അളിനിക്ക് സലാം തന്നല്ലോ, കൈ വീശിയല്ലോ. കാണുന്ന പാലം ഇനി നമ്മളപ്പുറത്തേക്ക് പോയിട്ട് കിഴക്കോട്ട് വീണ്ടും പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ല റോഡാണ്, കുഴപ്പമില്ലാന്ന് പോകണം. ഇതാക്കണ്ട, ഇത് കനാലിലെ വെള്ളം
വലിയ മോട്ടർ ഇത് എത്ര ഹോഴ്സ് പവർ ആണെന്ന് എനിക്കറിയില്ല. അവിടുന്ന് പമ്പ് ചെയ്തിട്ട് ഇപ്പോൾ കൃഷിക്ക് ഇത് ചെയ്യണം. അത് മെയിനായിട്ട് ഇപ്പം ഈ കനാൽ കൃഷികൾക്ക് കുടിവെള്ളം അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സുഖല്ലേ? ഒരു വണ്ടി കഷ്ടി പോവുള്ള ചെറിയ വണ്ടികൾ കേട്ടോ. എന്താണ് വല്ലതും കിട്ടിയ? ഒന്നും ആയിട്ടില്ല അല്ലേ. ഇവിടെ ഏതാ മീന്? ചെമ്പല്ലി. കാളാഞ്ചി. ഇവരാലും കിട്ടൂല്ലേ? അല്ല ഈ സ്രായിക്കടവൊക്കെ പോയപ്പോൾ അവിടെ ഫുള്ള് വരാലാ. ഉപ്പുങ്ങൽ കടവില്ലേ, ആ ഭാഗത്തൊക്കെ ഫുള്ള് വരാല. അവിടെ കൂടിട്ട് പിടിക്കണ പരിപാടി ഉണ്ട്. ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ കൂടില്ലേ, അവ കെട്ടിട്ട്. എന്നാ ശരി കേട്ടാ. നാസറ അങ്ങെത്തി. ഇതാ അവിടെ പോയി നിൽക്കുന്നു. ഇവിടെ കുളിക്കടവൊക്കെ ഉണ്ട്. നല്ല വെള്ളമല്ലേ? സൂപ്പർ വെള്ളം. ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. ക്ലാസ് ഉണ്ടാ? ഏത് സ്കൂളാ? മുല്ലശ്ശേരിയാ. അങ്ങനെ പോവാ? നിങ്ങൾക്ക് ഇഷ്ടം ഈ വഴിയാവും അല്ലേ? പോവാൻ സുഖം ഈ വഴിയാ? അപ്പോൾ യാത്രയാണ് ഇനി. ഇനി വൈകിട്ടൊക്കെ സൗകര്യം പോലെ ഒന്ന് ഇറങ്ങണം ഈ ഭാഗത്തേക്ക്. വൈകിട്ട് വന്നിട്ടില്ല ഈ ഭാഗം. അടിപൊളി സീനാവും വൈകുന്നേരം വന്നാൽ. അപ്പോൾ ഒഴിവുള്ളവരൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് വാ. ഒരു നഷ്ടമില്ല ഇങ്ങോട്ട് വന്നാൽ. എന്തൊക്കെ പറയണമെന്നുണ്ടോ? ഒന്നും കിട്ടണില്ല. എന്തായാലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുകയല്ലേ കൊറോണ വന്നിട്ട് കുറേ നാളുകളായിട്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്തുള്ള പ്രദേശത്തൊക്കെ പോകലപ്പോൾ ഏറ്റവും നല്ലത്. ദൂരത്തേക്കൊക്കെ ബുദ്ധിമുട്ടി പോകണേട്ടി നല്ലതേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോവുക. അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം. ഒന്നും പറയാതിരിക്കരുത്. കാരണം സ്ഥലം എങ്ങനെയുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ കേട്ടോ അഭിപ്രായം അറിയിക്കുക. ശരി എന്നാൽ. ഓക്കെ എന്നാൽ വിട്ടോ. ഞാൻ എതിരെ റൈറ്റ് തിരിയ. ഇങ്ങനെ മെല്ലെ നീങ്ങാം. ഇവിടെ നല്ല ചെമ്പല്ലി കിട്ടത്രേ. ചെമ്പല്ലി, കാളാഞ്ചി, വരാല്, ആ ഐറ്റംസ് അത്ര ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ചൂണ്ടക്കാര് ചെക്കന്മാര്? അവരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാ. ഇത്രയുണ്ട് മീന്? കിടക്കണ വഞ്ചിയില്. വലുതാണ്, ചെമ്പല്ലിന്നുണ്ട്. ഇനി എങ്ങോട്ടാ? എന്നാ വിട്.